Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു അകലെയും അടുത്തുമുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ കണ്ണിനുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു അത് നോക്കിക്കേ എന്തൊക്കെയായിരുന്നു While viewing nearby objects അതായത് അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നോക്കിയേ സീലിയറി മസിൽസ് കൺട്രാക്ട് സീലിയറി പേശികൾ സങ്കോചിക്കുന്നു അതുപോലെ തന്നെ സ്നായുക്കൾ അയയുന്നു ലിഗമെൻസ് റിലാക്സ് അതുപോലെ തന്നെ ലെൻസിൻ്റെ വക്രത കർവേച്ചർ ഓഫ് ലെൻസ് കൂടുകയാണ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത് ഫോക്കൽ ദൂരം കുറയുകയാണ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് എന്താണ് അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോഴത്തേക്ക് അതേസമയം അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോഴത്തേക്ക് സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യുന്നുണ്ട് ലിഗമെൻസ് എന്താണ് സ്ട്രെച്ച് ചെയ്യുന്നു സ്നായുക്കൾ വലിയുന്നു സീലിയറി മസിൽസ് റിലാക്സ് എന്ന് പറഞ്ഞാൽ വിശ്രമാവസ്ഥയിലാവുന്നു എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ കർവേച്ചർ ഓഫ് ലെൻസ് ലെൻസിൻ്റെ വക്രത ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത് കേട്ടോ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതേസമയം ഫോക്കൽ ദൂരം ഇൻക്രീസ് ചെയ്യുകയാണ് കൂടുകയാണ് ചെയ്യുന്നത് എല്ലാവരും എഴുതിയല്ലോ അല്ലേ നോട്ട്ബുക്കിലേക്ക് ഇന്ന് നമുക്ക് കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ഫ്ലോ ചാർട്ട് ഒരെണ്ണം എന്തായാലും ലാസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യും അതിപ്പോൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഉള്ളതാകണമെന്നില്ല ഏതായാലും ചോദിക്കും കണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അത്രയും നല്ലത് എന്നേ ഉള്ളൂ അപ്പോൾ അതിൽ എങ്ങനെയാണ് പ്രകാശം സഞ്ചരിക്കുന്ന പാതയാണ് നോക്കുന്നത് നോക്കി ലൈറ്റ് പ്രകാശം കോർണിയ കുഴലിലൂടെ കടന്ന് എക്വസ് ദ്രവം എക്വസ് ഹ്യൂമർ എന്നിട്ട് ഇതിലൂടെ കടന്നു പോകുന്നു പ്യൂപ്പിളിലൂടെ കൃഷ്ണമണിയിലൂടെ കടന്ന് ലെൻസ് വിട്രിയസ് ദ്രവം വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത് വിട്രിയസ് ഹ്യൂമറാണ് വിട്രിയസ് ഹ്യൂമറിലൂടെ കടന്ന് റെറ്റിനയിൽ റെറ്റിനയിൽ പ്രതിബിംബം രൂപീകരിക്കുക വന്നിട്ട് ആ സമയത്ത് അവിടെ ആവേഗങ്ങൾ ഇമ്പൾസസ് ഉണ്ടാവുകയും ഈ ഇമ്പൾസസ് ആവേഗങ്ങളെ നേത്രനാഡി ഒപ്റ്റിക് നേർവ് സെറിബ്രം കാഴ്ചയുടെ കേന്ദ്രമാണ് സെറിബ്രം എന്ന് പറയുന്നത് എത്തിക്കുകയും നമുക്ക് കാഴ്ച എന്ന അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നു ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതിയെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ദ്വിനേത്ര ദർശനം അഥവാ ഇനി നമുക്ക് ദ്വിനേത്ര ദർശനം അഥവാ ബൈനോക്കുലർ വിഷൻ എന്താണെന്ന് നോക്കാം ഒരേ വസ്തുവിൻ്റെ രണ്ട് ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് അതായത് ഇമേജസ് ഓരോ കണ്ണിലും പതിക്കുന്നത് ഈ രണ്ട് ദൃശ്യങ്ങളും മസ്തിഷ്കത്തിൻ്റെ ബ്രെയിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കാഴ്ചയെ നിയന്ത്രിക്കുന്ന ഭാഗത്തെത്തുന്നു ഈ രണ്ട് ദൃശ്യങ്ങളും മസ്തിഷ്കത്തിൽ വെച്ച് ബ്രെയിനിൽ വെച്ച് സംയോജിക്കുന്നതിൻ്റെ ഫലമായാണ് നമുക്ക് വസ്തുവിൻ്റെ ത്രിമാന രൂപം കാണാനാകുന്നത് ത്രീ ഡയമെൻഷണൽ ഇമേജ് ഈ കഴിവിനെയാണ് നാം ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത് ബൈനോക്കുലർ വിഷൻ ഇനി നമുക്ക് നേത്രവൈകല്യങ്ങൾ അഥവാ ഐ ഡിഫെക്ട്സിനെ കുറിച്ചിട്ട് പഠിക്കാം അതിൽ നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്ന നേത്രവൈകല്യമാണ് എന്താണ് വർണ്ണാന്തത എന്താണ് വർണ്ണാന്തത എന്ന് പറയുന്നത് എന്താണ് വർണ്ണാന്തത ചില നിറങ്ങൾ കാണാൻ കഴിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് വർണ്ണാന്തത എന്ന് പറയുന്നത് അതിൻ്റെ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും കളർ ബ്ലൈൻഡ്നെസ് അതിൻ്റെ കാരണം ജനിതക തകരാറാണ് അതായത് ജനറ്റിക്കൽ ഡിഫെക്റ്റാണ് അതിന് കാരണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാവാം എല്ലാവർക്കും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ഉണ്ടാവാം അതിൻ്റെ ലക്ഷണങ്ങൾ ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയാണ് വർണ്ണാന്തത ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അതിൻ്റെ പരിഹാര മാർഗങ്ങൾ നോക്കിക്കേ ജനിതക രോഗമായതിനാൽ പരിഹാരം ഇല്ല എന്നാണ് പറയുന്നത് അതാണ് ജനറ്റിക്കൽ ഡിഫെക്ട്സ് ആണല്ലേ അപ്പം അതിന് പരിഹാരം ഇല്ല എന്നാണ് പറയുന്നതെങ്കിലും സമീപഭാവിയിൽ അത് നമുക്ക് സാധ്യമാകും കാര്യം ഇപ്പോൾ ഒത്തിരി ജീൻ തെറാപ്പി പോലെയുള്ള ഒത്തിരി ടെക്നിക്സൊക്കെ നമ്മൾ ആരോഗ്യമേഖലയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് സമീപഭാവിയിൽ നമുക്കത് സാധ്യമാകുമെന്ന് തന്നെയാണ് ടീച്ചറിൻ്റെ ഒരു പ്രതീക്ഷ അടുത്തത് നേത്രവൈകല്യങ്ങളിൽ ഗ്ലൂക്കോമയാണ് ശരിക്കും എന്താണ് ഗ്ലൂക്കോമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ശരിക്കും ഇതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഇതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെ അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം തടസ്സപ്പെടുന്നു
എന്താണ്? റീഅബ്സോർഷൻ ഓഫ് അക്യൂസ് ഹ്യൂമർ ഡസ് നോട്ട് ഒക്കർ എന്ന് വെച്ചാൽ അക്യൂസ് ദ്രവത്തിൻ്റെ പുനരാകരണം ഉണ്ടാവുന്നില്ല. ഒരു നമ്മുടെ ശരീരത്തിലെ ഇപ്പം ഏത് ദ്രവമാണേലും ഫുൾ ഇപ്പം ഇവൻ രക്തമാണെങ്കിൽ പോലും അത് കെട്ടിക്കിടക്കുന്നില്ല. കെട്ടിക്കിടന്നാൽ അത് അശുദ്ധമായി, ചീത്തയായി. അപ്പോൾ ഒന്നും നമുക്ക് ഒരിടത്ത് കെട്ടിക്കിടന്നൊരു കണ്ടിന്യൂസ് ഒരു ഫ്ലോ ഉണ്ടാവണം എന്നുള്ളതാണ്. അതിൻ്റെ ലക്ഷണം നോക്കിയേ, അക്യൂസ് ദ്രവത്തിൻ്റെ പുനരാകരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ അനുഭവപ്പെടുന്ന അതിമർദ്ദം, അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഉള്ളിൽ കണ്ണിനുള്ളിലെ പ്രഷർ കൂടും. അതെന്ത് പറ്റും? അങ്ങനെ പ്രഷർ കൂടുമ്പോഴത്തേക്കും റെറ്റിനയ്ക്കും അതുപോലെ തന്നെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഫോട്ടോ റിസപ്റ്റർ സെൽസിനൊക്കെ നാശമുണ്ടാകും, നശിച്ചു പോകും. അങ്ങനെയാണത് അന്ധതയിലേക്ക്, ബ്ലൈൻഡ്നെസ്സിലേക്ക് മാറുന്നത്. ഇവിടെ പരിഹാര മാർഗമുണ്ട്, ഗ്ലോക്കോമ ലേസർ ശസ്ത്രക്രിയയാണ്. പിന്നെ അതുപോലെ തന്നെ മിക്ക കണ്ണാശുപത്രികളിലും അതുപോലെ തന്നെ ഈ കണ്ണട കടകളിലുമൊക്കെ ഈ ഗ്ലോക്കോമ ഫ്രീ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുമെന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ടാവും. തുടക്കത്തിൽ ഇത് കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ രോഗത്തെ നമുക്ക് ഇല്ലായ്മ ചെയ്യാം. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞ് അതായത് റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കൊക്കെ നാശം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ തുടക്കത്തിൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് ആവുകയും ചെയ്യും. അടുത്ത അസുഖം തിമിരം അഥവാ കാറ്ററാക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കോമൺ ആയിട്ട് നമ്മുടെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ അമ്മമ്മയോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പനോ ഒക്കെ ചിലപ്പോൾ തിമിര ശസ്ത്രക്രിയയൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കാണുന്നതാണ്. ശരിക്കും ഇതെന്താണ്? നമ്മുടെ കണ്ണിലൊരു ലെൻസ് ഉണ്ടെന്നറിയാം. ഈ ലെൻസ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ ഫിഷൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, നിങ്ങൾ മാംസം കഴിക്കുന്നവരാണെങ്കിൽ ഈ മീനിൻ്റെ തലയിൽ കണ്ണിനുള്ളിൽ നമ്മൾ കറി വെക്കും, തലയോടുകൂടി കറി വെക്കുവാണെങ്കിൽ കണ്ണിനുള്ളിലൊരു എന്താ പറയുക, ഒരു കട്ടിയുള്ളൊരു സാധനം നമുക്ക് കിട്ടത്തില്ലേ, അതാണ് ശരിക്കും ലെൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ വേവിക്കുമ്പോൾ അങ്ങനെ കട്ടിയാവുന്നതാണ്. പക്ഷേ നമ്മളത് ഫ്രഷായിട്ട് എടുക്കുവാണെങ്കിൽ നല്ല ഇലാസ്തികതയുള്ള, നല്ല സ്മൂത്തായിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈ ലെൻസ് എന്ന് പറയുന്നത്. കണ്ണിലെ ലെൻസ് അതാര്യമാകുക എന്ന് വെച്ചാൽ എന്താണ്? പ്രകാശത്തെ കടത്തിവിടാത്ത അവസ്ഥയാണ് ഇപ്പം തിമിരം അഥവാ കാറ്ററാക്റ്റ് എന്ന് പറയുന്നത്. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം നമുക്ക് എന്ത് പറ്റും? കാഴ്ച നഷ്ടപ്പെടുന്നു, ലെൻസ് മാറ്റിവെക്കാം. ശരിക്കും ഇത് അധികം രക്തചൊരിച്ചിലോ അങ്ങനെയൊന്നും ഉണ്ടാകുന്ന ഒരു ശസ്ത്രക്രിയയല്ല. ശരിക്കും ചില കണ്ണാശുപത്രികളുടെയൊക്കെ പരസ്യത്തിൽ നമ്മുടെ എന്താ പറയുന്നത്, അവരുടെ ആ ഒരു ഇതിലൊക്കെ അവർ എഴുതുന്നതും പരസ്യമൊക്കെ കാണിക്കുമ്പോഴത്തേക്കവർ പറയുന്നതാണ്, തിമിരം ശസ്ത്രക്രിയക്കിടെ അന്ന് തന്നെ തല കുളിക്കാം എന്നൊരു സെൻറ്റൻസ് അവർ പറയും ഇങ്ങനെ. പക്ഷേ അത് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അതിൽ നിന്ന് തന്നെ വളരെ സിമ്പിളായ ഒരു ശസ്ത്രക്രിയയാണെന്ന് മനസ്സിലാക്കാമല്ലോ നമുക്ക്. അപ്പോൾ ശരിക്കും നല്ല ക്ലിയറായിട്ട് പിന്നീട് കാഴ്ച കാണാനും സാധിക്കും എന്നുള്ളതാണ്. അടുത്തത് ചെങ്കണ്ണ് അഥവാ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ്. കൺജങ്ക്റ്റിവയെ ബാധിക്കുന്ന, അതായത് നേത്ര ആവരണത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. നിങ്ങൾക്കിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവില്ല, മിക്കവർക്കും തന്നെ വന്നിട്ടുണ്ടാവും. ബാക്ടീരിയയും വൈറസും ഒക്കെ കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. പിന്നെ കൺജങ്ക്റ്റിവ നേത്രാവരണത്തെ ബാധിക്കുന്ന അണുബാധയാണ്. സ്പർശനത്തിൽ നമുക്ക് ആ കണ്ണിലെ ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ അതിനകത്തുള്ള, അതായത് കണ്ണിൽ തൊട്ടിട്ട് നമ്മളിപ്പം കണ്ണ് തിരിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും പിടിക്കുകയൊക്കെ ചെയ്തെന്ന് വെച്ചോ, ആ പിടിക്കുന്നിടത്ത് വേറൊരാൾ പിടിച്ച് കായയുടെ കണ്ണിൽ തൂക്കുകയാണെങ്കിൽ ഉടനെ വരും. അപ്പം സ്പർശനത്തിലൂടെയാണ് ഇത് പകരുന്നത്. നമ്മൾ ശുചിത്വം പാലിച്ചു കഴിഞ്ഞാൽ, ഇനി ഇവന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൽ നമ്മൾ തൊടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ഗ്ലാസ് എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് വരത്തില്ല. അത്ര നമ്മൾ ശുചിത്വം പാലിച്ച് നമ്മൾ കെയർഫുള്ളായിട്ട് നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ കൊറോണയുടെയൊക്കെ കേസ് പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് പകരത്തില്ല. ഓക്കെ, രണ്ട് കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. ഒന്ന് സീറോഫ്താൽമിയയാണ്. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണം, അതുപോലെ തന്നെ കോർണിയ ഒക്കെ അതാര്യമായി തീരുന്ന അവസ്ഥയാണ്. അതാര്യം എന്ന് വെച്ചാൽ ഒപ്പേക്കായി തീരും. ഇത് അന്ധതയിലേക്ക്, ബ്ലൈൻഡ്നെസ്സിലേക്ക് നയിക്കുന്നു. അടുത്തത് നിശാന്തത എന്ന് പറയുന്ന രോഗമാണ് കണ്ണിനെ ബാധിക്കുന്ന. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിൻ്റെ അളവ് കുറയുകയും റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നറിയപ്പെടുന്നത്.